ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മെസ്സില മെട്രോ സ്റ്റേഷനിൽ. നമുക്ക് സാധാരണ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് അവിടുത്തെ യാത്രാ സൗകര്യങ്ങൾക്കാണ്. ടാക്സി വിളിക്കേണ്ടി വരും പ്രൈവറ്റ് സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ. പക്ഷേ ഇവിടെ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടി വന്നില്ലാണല്ലോ. കാരണം നമ്മുടെ വീടിനടുത്ത് എല്ലാ സ്റ്റേഡിയങ്ങളിലേക്കും മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇനി ഈ മെട്രോ സ്റ്റേഷനിലേക്ക് വരാനാണെങ്കിൽ നമ്മൾ ഇറങ്ങി നിൽക്കുക, വൈഫൈ സൗകര്യത്തോടെ ഈ മെട്രോയിലും വൈഫൈ സൗകര്യമുണ്ട്. കർവ ബസ്സിൽ നമ്മളെ മെട്രോ സ്റ്റേഷനിലാക്കുന്നു. മെട്രോ സ്റ്റേഷൻ 8 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് 32 ടീമുകളുടെ 64 മത്സരങ്ങൾ നടന്നത്. എല്ലാ സ്റ്റേഡിയത്തിൻ്റെയും തൊട്ട് മുമ്പ് വരെ നമ്മളെ മെട്രോ കൊണ്ട് ഇറക്കുന്നു. അവിടെ നിന്ന് പിന്നെ എവിടെ പോയി നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വോളണ്ടിയർമാരെങ്കിലും മലയാളികളുണ്ടാവും. വഴി നീളെ വോളണ്ടിയേഴ്സ്, അതും എന്തിനും സജ്ജമായിട്ടുള്ള. പിന്നെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള നേട്ടം, ഒരു സാമ്പത്തിക നേട്ടമോ ഒരു നേട്ടമോ ഇല്ല. ശമ്പളമില്ലാതെ, അതും സാധാരണ ഒരു ശമ്പളമില്ലാതെ പണിയെടുക്കാന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ലേസിനെസ് കാണും. പക്ഷേ ഫുൾ ആക്റ്റീവ്. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പോൾ മത്സരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് പുലർച്ചയിലൊക്കെ വന്നിട്ടുണ്ട്, 1 മണിക്ക് 2 മണി സമയത്ത്. ആ സമയത്ത് ഒരേ ചിരിയാണ്. രാവിലെ മത്സരങ്ങൾക്ക് വേണ്ടി 7 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോഴും ഒരേ ചിരിയാണ്. ഇപ്പോൾ 100,000 ആളുകളാണ് ഫൈനൽ സമയത്ത് ആ ഒരു ലുസൈൽ സ്റ്റേഡിയത്തിൽ ഏകദേശം ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഓരോ ആളുകളും പോയിട്ട് ഈ വോളണ്ടിയേഴ്സിനോട് ചോദിക്കുന്നുണ്ട് പല സംശയങ്ങൾ. ഇവരങ്ങ് ചിരിച്ച് നിന്ന് മറുപടി പറയാം. അതായത് ഒരു വളണ്ടിയർ ഏറ്റവും ചുരുങ്ങിയത് 50,000 പേർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നമ്മുടെ ഒരു മലപ്പുറം ജില്ലയുടെ ഒക്കെ വലിപ്പമുള്ള ഒരു ഖത്തറിലേക്ക് 30,000+ ആളുകൾ ഇത്ര വലിയൊരു ഇവന്റ്, ലോകകപ്പ് കാണാൻ വേണ്ടി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ തിക്കി തിരക്കി ഇടിച്ച് ഇവിടെ ഒരു കാര്യങ്ങളും നടക്കില്ലെന്നാണ്. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇപ്പോൾ ആദ്യ സമയങ്ങളിൽ നമ്മളൊക്കെ ട്രോളുകൾ കണ്ടതാണ്, ഒരു യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന പോലെ തൊട്ടടുത്തടുത്തടുത്തായിട്ട് 8 സ്റ്റേഡിയങ്ങളുടെ ഒരു ലോകകപ്പ് സംഘടിപ്പിച്ചാൽ അത് തീരെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സംഘാടന മികവ് മാത്രമേ ഞങ്ങളിവിടെ കണ്ടിട്ടുള്ളൂ. ഈ 8 സ്റ്റേഡിയങ്ങളിൽ നടന്ന ഒരു മത്സരങ്ങളിൽ പോലും യാതൊരു പാളിച്ചകളും പറയുന്ന പോലെ ഇത്ര അടുത്തടുത്ത ചെറിയ സ്റ്റേഡിയ ഇത്ര അടുത്തടുത്ത സ്റ്റേഡിയങ്ങളിൽ നടത്താൻ പറ്റുമെന്നുള്ളത് അത് ഖത്തറിന് മാത്രമേ പറ്റൂ, വേറെ രാജ്യത്തിനോ പറ്റില്ല. മാത്രമല്ല അടുത്ത 2026 ലോകകപ്പ് നടക്കുന്നത് 3 വൻകരകളിലാണ്, 3 രാജ്യങ്ങളിലല്ല, 3 വൻകരകളില്. അതാണ് ഇത്രയും ചെറിയ രാജ്യം, അതായത് വലുപ്പത്തിൽ ചെറിയ രാജ്യം എന്ന് തോന്നിപ്പിക്കുന്ന ഖത്തർ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും പ്രൗഢമായിട്ട് നടത്തിയത്. പിന്നെ പൂക്കോ, എനിക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പല സമയങ്ങളിലും നമുക്ക് വിശപ്പ് സഹിച്ചിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. പല സമയം സമയങ്ങളിൽ പലതും നടക്കാറില്ലായിരുന്നു. പക്ഷേ സ്റ്റേഡിയത്തിന്റെ പരിസരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ചായയുമായിട്ട് ഇവിടുത്തെ ഈത്തപ്പഴവുമായിട്ട് ഇവിടുത്തെ ചോക്ലേറ്റുകളുമായിട്ട് ചില കുരുന്നുകളും ഖത്തറിലെ പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരും. അതൊരു ഫ്ലാസ്കിൽ ഒഴിച്ചു തരും, ചായ കൊണ്ടുവന്ന ഒരു ചെറിയ ഗ്ലാസ് വെച്ച് തന്നിട്ട് നമുക്ക് സ്നേഹത്തോടെ തരും. സന്തോഷം നൽകുന്ന, നമുക്ക് ആത്മനിർവൃതി തോന്നുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇവരോട് തിരിച്ച് എന്ത് പ്രതിപകാരം ചെയ്യുമെന്ന് സംശയം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ആയിരുന്നു ഖത്തർ 2022 ഒരുക്കിയത്. ഈ ഇനിയിപ്പോ ഏത് വേൾഡ് കപ്പ് നടന്നാലും ഖത്തറിനോളം എത്തിയോ എന്നായിരിക്കും ചോദ്യം. താങ്ക് യു സോ മച്ച് ഖത്തർ.